যোগুটা শর্ট ফিল্ম রিয়াকশন যে শর্ট ফিল্ম রিয়াকশন যে শর্ট ফিল্ম রিয়াকশন যে শর্ট ফিল্ম শর্ট ফিল্ম শর্ট ওকে নামক শর্ট നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് റിയാക്ഷൻ ഉണ്ട്, കിഡ്നി ടച്ചിങ് ചെയ്തിട്ടുണ്ട്, ചുക്കാമണി ടച്ചിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ എൻ്റെ മുഴുവൻ കാണുകയാണെങ്കിലും നിങ്ങളുടെ അഖിലാണ്ട മണ്ഡലം ടച്ച് ചെയ്യും. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേരറിയാൻ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടാവും. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് അലക്കുകാരി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ അലക്ക് സോപ്പ് വരെ അലിഞ്ഞു പോകും. എനിവേ, നമുക്ക് ഷോർട്ട് ഫിലിമിലേക്ക് പോവാം. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിയലോ. പേടിക്കണ്ട, ഇത് ഹാരിഷ് പുണ്ടല്ലൂറിൻ്റെ അല്ല, ഇതൊരു വേറെ കില്ലാടിയുടെയാണ്. അതെന്നത്, അയ്യോ, ഇത് എഡിറ്റ് ചെയ്തവനൊരു സിംഹം തന്നെ. സിംഹം അവിടെ നിപ്പുണ്ടെന്ന് കാണിച്ചതാ. പുലി വരുന്നുണ്ടേ. നോക്ക് മക്കളെ നോക്ക്, എന്താണ് കാണിക്കണത്, ഒന്ന് വിടു ചേട്ടാ. അലക്കുകാരി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അത് കണ്ടപ്പോഴേ മനസ്സിലായി ഏതോ സൈക്കോ ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ബക്കറ്റ്, ഒരു ഷർട്ട്, ഒരു മുണ്ട്, ഒരു സോപ്പ്, ഒരു ക്രിസ്പ് ആൻഡ് ഷൈൻ. എന്നടി, എന്താ മാമേ, എന്താ അമ്മാമേ, വേഗം മലക്കി തീർത്ത് തിരിച്ചു വന്നോണം, നേരം കളയാണ്ട്. ശരിയമ്മാമേ, ശരി അമ്മാമ, തന്തിയും തള്ളിയും ഇല്ലാത്തതാ, വല്ല പേരു ദോഷവും കേൾപ്പിച്ച. അതെന്താ തള്ളേ, തന്തയും തള്ളേ ഉള്ളവർക്കൊക്കെ പേരു ദോഷം കാണിക്കാവോ. നിന്നെ കൊന്നു കളയും, നിന്നെ ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് സമാധാനമായി കണ്ണടക്കാൻ. ഓ, ഏൽപ്പിച്ചിട്ട് വേണം കണ്ണടയ്ക്കാൻ, അതെന്താ ഇത്രയും പ്രായായൊരുത്തിക്ക് സ്വയം ഏൽപ്പിക്കാൻ അറിയാൻ പാടില്ലേ. എന്താടി നോക്കി നിൽക്കുന്നേ, വേഗം പോയിട്ട് വടി. ആ ശരിയമ്മാമേ. എന്തിനു തള്ളയത്, പൊന്നും പണവും മോഹിക്കാത്ത ഏതെങ്കിലും ഒരുത്തൻ നല്ല മനസ്സ് തോന്നി എന്റെ മോളെ കൊണ്ടുപോയാ മതിയായിരുന്നു. ശ്രീധനം ചോദിക്കുന്നത് തെറ്റാണ്, പക്ഷെ ജോലിയും കൂലിയില്ലാത്ത പെണ്ണിനെ കെട്ടിച്ചയക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര. എന്റെ ഈശ്വരാ, കടുപ്പം കടുപ്പം. ജവനാണ് മായകൻ. കണ്ടില്ലോ, അതെന്നോട അങ്ങനെ ഒരു നോട്ടം. ആ, ഇതാണ് നമ്മൾ തുടക്കം കണ്ട സീൻ. ഇന്നിവിടെ നടക്കും വല്ലതും. ഒന്ന് വിടു ചേട്ടാ, ഒന്ന് ഒന്ന് മൂത്രം അടിച്ചിട്ട്. അയ്യോ അയ്യോ അയ്യോ, പിന്നെ ഒരു അഭിനയ. അങ്ങോട്ട് തോട്ടിലെറി, ഇത് കാണുന്നതിനേക്കാളും നല്ലതല്ലേട്ടാ. ഒന്ന് വിടറാ ചേട്ടാ. ഈ ചെളി വെള്ളത്തിലാണോ തുണി അലക്കാൻ തോന്നിയത്? അലക്കിയ സോപ്പിന് വരെ ചമ്മലായി കാണും. അതെന്ത് പറയ്യോ, വിടാൻ വെച്ച വരെ കേറിപ്പോയി. അലക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേറി പോടി അസത്തെ. അഭിനയിച്ച് തൊലിച്ച്. അത്തപ്പുറം വെയിലത്താവൾ പകൽക്കിനാവ് കാണുന്നു. ടു ബിഗ് റീസൺസ് ടു വാച്ച് ദിസ് ഷോർട്ട് ഫിലിം. ഇല്ല, കണ്ടില്ല കണ്ടില്ല. അതെ, എന്നെ കാണുമ്പോ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇംപ്രസ്ഡ്. ഞാൻ വല്ല സിംഹവും പുലിയൊന്നല്ല, കാണുമ്പോഴേക്കും പിടിച്ച് തിന്നാനായിട്ട് മനസ്സിലായ. അല്ല അതെനിക്ക് മനസ്സിലായി, പക്ഷേ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ച് എന്തിനാ ഈ ഒരു ക്ലിപ്പ് എടുത്തേ? എന്തിനാ ഇവിടെ ഗ്രീൻ സ്ക്രീനിന്റെ ആവശ്യം? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോളൂ. വീട്ടിലൊരു കട്ടില് വേടിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അത് സിംഗിൾ കോട്ട് മേടിക്കണോ ഡബിൾ കോട്ട് മേടിക്കണോ എന്നറിയാനായിട്ടാ. ഒന്നും അറിയത്തില്ല, പോച്ചോളൂ. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല. സിംഗിൾ കോട്ട് വേണോ ഡബിൾ കോട്ട് വേണോ എന്നൊരു അഭിപ്രായം പറഞ്ഞാ മതി. തനിക്കൊന്നും മനസ്സിലായില്ല അല്ല, ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ. അങ്ങനെ ഒരു ടോക്ക് പെണ്ണങ്ങ. ഡബിൾ കോട്ട് ആണോ? എത്ര പെട്ടെന്ന വളച്ചത്. ശരി കേട്ടോ. അമ്മാമ വഴക്ക് പറയും, വേഗം പോട്ടെ. നീ എന്തിനാടാ ചിരിക്കുന്നേ? നിനക്ക് പെണ്ണുണ്ടോ? ബാക്കിയാണ്. ഓ യെസ്, എന്ത് കേട്ടിട്ടാ ചേട്ടാ? അല്ല ഇനി തുണി അലക്കണ കണ്ടിട്ടാണോ? ഹലോ ഹലോ ഹലോ, ഷോർട്ട് ഫിലിം കഴിഞ്ഞു. ഷോർട്ട് ഫിലിം കഴിഞ്ഞു. സൈക്കോ ജോസിൻ്റെ ഒഡോർ ഷോർട്ട് ഫിലിം. നമുക്ക് ഷോർട്ട് ഫിലിം വിലയിരുത്താം. ബക്കറ്റും തുണിയും സോപ്പും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ ക്യൂട്ട്നെസ് വാരി വിതറിയാന്ന് തോന്നുന്നു, കുഴപ്പമില്ല. അഭിനയത്തിൻ്റെ മികവ് അവിടെ ഞാൻ കണ്ടു. എല്ലാവരും തകർത്ത് അഭിനയിച്ചു, അഭിനയിച്ച് മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട ഞാനും പകുതി മരിച്ചിരിക്കുക. 5 മിനിറ്റ് കൊണ്ട് ഒരുത്തിൻ്റെ കാക്ക് സെറ്റാക്കിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് അലക്കുകാരി. ഇത് കണ്ടിട്ട് എനിക്കടുത്ത് അലക്കാൻ തോന്നുന്നു. ഈ സൈക്കോ ജോസും ആ ഹാരിഷ് പുനലൂരും കൂടി ഒന്ന് ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൊളാബ് നടത്താം. എനിവേ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്തൊരു റീൽസ് റിയാക്ഷനായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.